നീ മുടി വളർത്തുകയാണ്, ഇനി ഞങ്ങളെ മുടി ഒന്നും വെട്ടത്തില്ല കേട്ടോ. നീ വെട്ടാ, എല്ലാരും പറയുന്നുണ്ട് ഇനി സരിത മുടി വെട്ടരുത്, ഇനി മുടി വളർത്തിയല്ലേ സുന്ദരിയാത്തുള്ളൂ, ഇനി നമുക്ക് സാരിയൊക്കെ കൊടുക്കണം, സാരി കൊടുക്കാൻ ഇഷ്ടമാണോ കേട്ടാ. ഇനി നമ്മള് മുടി ഒന്നും വെട്ടത്തില്ല, ഇനി നമ്മള് മുടി വളർത്തി സുന്ദരിയാണ്. ഇപ്പഴേ സരിത സുന്ദരിയാന്ന് എല്ലാരും പറഞ്ഞത്, ഇനി മുടിയും കൂടെ വളർത്തിയ പിന്നെ ഇനി എന്തോ പറയൂ, ഐശ്വര്യ റായാന്ന് പറയൂ കേട്ടാ. അപ്പൊ സരിതേ, ഇപ്പൊ ഒരു കുഴപ്പമില്ലേ, അത്യാവശ്യം ഒരു ഇച്ചിരി ആട്ടോ, അത് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും, ഉറപ്പായിട്ടും മാറും. ഒരാഴ്ചയിൽ അയാളോ ട്രീറ്റ്മെന്റ് തുടങ്ങിയത് ഇപ്പൊ എങ്ങനെയുണ്ട്? സ്വയമായിട്ട് പറഞ്ഞ ആൾക്കാര് കാത്തിരിക്കുക, സരിത എന്തോ പറയുന്നറിയാം. എന്റെ അസുഖം മാറി, ഒരു കുറച്ചും കൂടെ അല്ലേ ഉള്ളു മാറാൻ, ഒരുവിധ പരിധി വരെ മാറിയില്ലേ? മാറി. എന്തോ തോന്നുന്നു ഇപ്പം അസുഖം മാറിയപ്പോ? എനിക്ക് സന്തോഷം, സന്തോഷമുണ്ട് അല്ലേ. വൈദ്യരോട് എന്താ പറയാനുള്ളേ? വല്യച്ഛനോട്? വല്യച്ഛനോട് നന്ദി. വല്യച്ഛനോട് എത്തിയത് കൊണ്ടല്ലേ അസുഖം മാറിയത്? ഇപ്പൊ നടക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലേ? ഓക്കെ അല്ലേ? നല്ല സന്തോഷല്ലേ? സന്തോഷായിട്ട് പറഞ്ഞേ. ഓക്കെ അല്ലേ? ഓക്കെ. നല്ല പോലെ രോഗം മാറിയെന്ന് പറയുമ്പോഴേ വൈദ്യർ വരുത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് സരിത അടിപൊളിയായിട്ട് നടക്കണം, നല്ലപോലെ സംസാരിക്കണം. ഇന്നലെ ബാങ്കിൽ പോയി പേരെഴുതി ഒപ്പിട്ടൊക്കെ കൊടുത്തെന്ന് പറയുന്നേട്ടല്ലോ. ഒപ്പിട്ട്, ഒപ്പിട്ട്. അപ്പൊ നമുക്ക് ഒപ്പിട്ട് നോക്കാവേ, പേരെഴുതി ഒപ്പിട്ടൊക്കെ. പിന്നെ പോയി പിരിവൊക്കെ എടുത്ത് കണ്ട ആള് വന്ന് വാച്ചൊക്കെ ഉണ്ടതാ. നമ്മളെ തൊട്ട് മുമ്പ് കണ്ടപ്പോ പിരിവൊക്കെ വലിയ പിരിവായിരുന്ന, പിരിവൊക്കെ എടുത്ത് പുള്ളിക്കാര് ഭയങ്കര സുന്ദരിയായി. സരിത ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ, എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പിന്നീട് തിരിച്ചു വിളിച്ചപ്പോഴത്തേക്ക് സരിത ഉറങ്ങിപ്പോയി. രാത്രി എന്റെ 10 മണി ഞാൻ തിരിച്ചു വിളിച്ചേ. അപ്പം ഇപ്പൊ സ്വന്തമായിട്ട് ഫോൺ എടുത്ത് ഡയൽ ചെയ്ത് നമ്മളെ വിളിക്കാറൊക്കെ ആയി കേട്ടോ. അപ്പൊ പിന്നെ വേറെ ആരെങ്കിലും വിളിക്കാറുണ്ടോ? ഹസ്ബൻഡിനെ വിളിക്കും. എന്താ പറഞ്ഞത്? വിളിക്കുമ്പോ എന്താ പറയുന്നേ? ചേട്ടൻ അസുഖം മാറ, അസുഖം മാറണം, മരുന്നൊക്കെ കഴിക്കണേ. ഇപ്പൊ സന്തോഷാണോ? ചേട്ടൻ വിളിക്കുമ്പോ സന്തോഷാണോ? അല്ല, അദ്ദേഹത്തോട് ദേഷ്യം ഒന്നും ഉണ്ടോ? ഒന്നുമില്ല, സന്തോഷ. അപ്പൊ പൂർണ്ണ ആരോഗ്യവതി ആകുമ്പോ ഹസ്ബൻഡ് വന്നാ പോവാൻ താല്പര്യ അല്ലേ? മക്കളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാം. പുള്ളിക്കാരൻ റെഡിയല്ലേ? ഇപ്പൊ സ്നേഹമല്ലേ? നമ്മള് സരിതയുടെ അസുഖം പൂർണ്ണമായിട്ട് മാറി എന്നല്ല കേട്ടോ പറയുന്നേ, ഏകദാണ്ട് ഓൾമോസ്റ്റ് 80% ഒക്കെ മാറിയിട്ടുണ്ട് അല്ലേ സരിത? സരിത ഹാപ്പിയാണ്. എന്തായാലും ഒരുപാട് സരിതയ്ക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പോയി പിരിവൊക്കെ ത്രെഡ് ചെയ്ത് കേട്ടോ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. പുള്ളിക്കാർ ഇതാ പിരിവൊക്കെ ത്രെഡ് ചെയ്ത്, ത്രെഡ് ചെയ്യാൻ അത്ര നേരം ഇരുന്ന് കൊടുത്തില്ലേ, അത് വലിയ കാര്യമല്ലേ. അപ്പം കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആയി ആള് കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട് സരിത ഭയങ്കര സുന്ദരിയാണെന്ന്. അപ്പൊ സരിത ഇപ്പൊ നമ്മളെ ട്രീറ്റ്മെന്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ല ഫുഡൊക്കെ കഴിച്ച് പഴയ ആരോഗ്യമുള്ള ആളായിട്ട് മാറാൻ പറ്റും കേട്ടോ. ഒരാഴ്ചയും കൂടെ ഒക്കെ ഉള്ളൊരു ഇതേയുള്ളൂ. അപ്പൊ ഫുഡ് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ഡോക്ടറുടെ വൈദ്യന്റെ ചികിത്സാ രീതിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് സരിത കുറച്ച് ക്ഷീണിച്ച് വരുന്നത്, അല്ലാതെ വേറെ ഒന്നും അല്ല കേട്ടോ. അപ്പൊ നമുക്ക് ഒരാഴ്ചയും കൂടെ ഉണ്ട് കുറച്ച് പദ്യം കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാം. ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി മേടിച്ചേരാ കേട്ടോ. ചോറൊന്നും കഴിക്കാതെ പുള്ളിക്കാരെ ക്ഷമിക്കുക, അസുഖം മാറാൻ വേണ്ടിയിട്ട് അല്ലേ. വിഷമമുണ്ടോ ചോറ് കഴിക്കാതെ? ഇപ്പൊ വിഷമമൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്ക് വെച്ച് അമ്മയോട് വഴക്കൊക്കെ ഉണ്ടാക്കിയ ആളാണ് എനിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞത്. ഇപ്പൊ എന്തായാലും രോഗം മാറാനുള്ള ആ ഒരു ഇതില് ചോറ് വേണ്ട, ഞങ്ങൾ അസുഖം മാറിയിട്ട് ചോറ് കഴിക്കും അല്ലേ. വേണ്ടല്ലേ ചോറ്? ഇപ്പൊ നമ്മളെ സരിത ഈ ഇത്രയും ഭേദപ്പെട്ട് വന്നത് നമ്മുടെ വൈദ്യന്റെ കഴിവ് തന്നെ അല്ലേ. വൈദ്യരുടെ എനിക്ക് വന്ന് ഫസ്റ്റ് ദിവസം വൈദ്യര് വന്ന് ആ ശിവരാത്രി ദിവസം വന്ന് ആ ഒരൊറ്റ സംസാരം അല്ലേ സരിതേ, സരിതയുടെ രോഗം മാറ്റിത്തരുമെന്ന് ഉറപ്പ് പറഞ്ഞപ്പോ തന്നെ 50% സരിതയുടെ അസുഖം മാറി ഇല്ലേ, മാറിയില്ലേ. വല്യച്ഛനെ ആദ്യമായിട്ട് കണ്ടപ്പോഴല്ലേ സരിതയ്ക്ക് നല്ല പോലെ എന്റെ അസുഖം മാറും എന്നുള്ളൊരു വിശ്വാസം വന്നേ അല്ലേ. അപ്പൊ നമ്മുടെ വല്യച്ഛൻ ദൈവത്തെ പോലെ വന്നതാ അല്ലേ. വല്യച്ഛൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ സരിതയിൽ യാതൊരു മാറ്റവും ഉണ്ടാവത്തില്ലായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ വല്യച്ഛന് താങ്ക്സ് അല്ലേ. ഇനിയും ഒരുപാട് പേര് സരിതയെ പോലുള്ള ഒരുപാട് പേര് ലോകത്ത് ഉണ്ടാവും. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് വൈദ്യരുടെ നമ്പർ ചോദിച്ചിട്ട് വൈദ്യരുടെ ചികിത്സ എങ്ങനെ കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടി. ഒരുപാട് ആൾക്കാർ സരിതയെ പോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെല്ലാം വൈദ്യന്റെ ചികിത്സ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക അല്ലേ. വൈദ്യര് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കട്ടെ, 70 വയസ്സോളം ആയിരുന്നു വൈദ്യര് പറഞ്ഞു. വൈദ്യര് എല്ലാ മക്കൾക്കും പ്രാർത്ഥിക്കുക വൈദ്യർക്ക് വേണ്ടിയിട്ട്, എന്നും അദ്ദേഹം ആരോഗ്യവാനായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇനി ഒരുപാട് സരിതയെ പോലെ ഒരുപാട് പേരെ ചികിത്സിക്കാൻ പറ്റട്ടെ അല്ലേ സരിതേ. സരിതേ, 2 ദിവസം ഞങ്ങൾ വരാതിരുന്നപ്പോ എന്തോ വിചാരിച്ചു, വരുന്നില്ലെന്ന് വിചാരിച്ചു. വിഷമം തോന്നി, പുള്ളിക്കാരത്തേക്ക് വിഷമം തോന്നി കേട്ടോ. ഞങ്ങൾ എന്നും വന്ന് ഞങ്ങൾ ഓട്ടത്തിന്റെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഓടി വന്ന് സരിതയെ കാണുമായിരുന്നു. പക്ഷെ 2 ദിവസമായിട്ട് കുറച്ചധികം തിരക്കായി പോയി, അപ്പൊ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ സരിത ഇന്നലെ രാത്രി വിളിക്കുന്നത് എന്താ രേഷ്മ ചേച്ചി കാണാത്തേന്ന് തിരക്കാൻ വേണ്ടി വിളിച്ചതായിട്ടോ. പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാര് ഉറങ്ങിപ്പോയി. പിന്നെ ഉറക്കമൊക്കെ കിട്ടുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരുന്നില്ല അല്ലേ, കുഴപ്പമില്ല. ഒരാഴ്ചയും കൂടെ, ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ റെഡിയാവും. പിന്നെ എന്ത്, പിന്നെ സരിത
പോയി ഇന്നലെ ഒരു അക്കൗണ്ട് എടുത്തേ, അക്കൗണ്ട് എടുത്തപ്പം പുള്ളിക്കാരത്തി പേരെഴുതി ഒപ്പിട്ട് കൊടുത്തു. അതാണ് ഏറ്റവും നമുക്ക് സന്തോഷം തോന്നിയത്. കൈ സാധാരണ നമ്മളെ കയ്യിൽ പേനയൊന്നും പിടിക്കാൻ പറ്റുന്ന പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ പേന പിടിച്ച് എഴുതാൻ പറ്റിയപ്പോ എന്തോ തോന്നി, ഭയങ്കര സന്തോഷം തോന്നിയില്ലേ. സാറിന്റെ പാട്ടൊക്കെ പാടുമോ? ഇല്ല. ഡാൻസ് കളിച്ചിട്ടുണ്ടോ? ഇല്ല. നേരത്തെ സ്കൂളിൽ ഡാൻസ് ഒന്നും കളിച്ചിട്ടില്ല. കളിച്ചിട്ടില്ല, പാട്ടൊന്നും പാടുന്ന അങ്ങനൊന്നും ഇല്ല. ഓട്ടത്തിനൊക്കെ, ഓട്ടം ഓ സ്പോർട്സ് ആയിരുന്നു പുള്ളിക്കാരൻ. അപ്പൊ നമ്മള് രോഗം ഭേദമാക്കിയിട്ട് രണ്ട് ഓട്ടം ഓടിക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് സ്പോർട്സ് ഇല്ലാന്ന് ക്രേസ്. അപ്പൊ നമ്മള് രണ്ട് ഓട്ടം ഓടിക്കുക. ഇത് ഇട്ടിട്ടുണ്ട്, പ്രൈസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ സരിത കുട്ടിയെ കാണാൻ വേണ്ടി രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ വരാത്തോണ്ട് സരിതയുടെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാരും പറയുന്നത് എല്ലാ ദിവസവും സരിതയെ കാണണമെന്ന് ആൾക്കാർ പറയുന്നേട്ട. എത്ര പേരാന്ന് പറയാ സരിതയുടെ വീഡിയോ കാണാൻ വേണ്ടി. അപ്പൊ എല്ലാ ആൾക്കാർക്കും ഹായ് പറ. എല്ലാ ആൾക്കാർക്കും ഹായ്. എനിക്ക് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണേന്ന് പറ. എനിക്ക് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം. എല്ലാം പഠിക്കുന്ന സരിത ആദ്യമേ മരുന്നൊക്കെ കുടിക്കാൻ കുറച്ച് മടിയായിരുന്നു കേട്ടോ. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ ചോറ് വേണം നിർബന്ധം പിടിക്കായിരുന്നു. പക്ഷെ ഇപ്പം പുള്ളിക്കാർ രണ്ട് ദിവസമായിട്ട് ഡീസൻ്റായി. എനിക്ക് രോഗം മാറിയ പറ്റത്തോളം എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് ഇപ്പം മരുന്നിൻ്റെ കൃത്യ സമയം നോക്കിയിരുന്നു. അമ്മ എനിക്ക് മരുന്ന് കുടിക്കാൻ സമയമായി എന്ന് പറഞ്ഞ് ചോദിച്ച് മേടിച്ചു കുടിക്കുന്നതുകൊണ്ട് ചോറ് വേണ്ട എന്നുള്ള തീരുമാനത്തിലായി കേട്ടോ. ഇനി ഞങ്ങൾ വൈദ്യൻ്റെ ചികിത്സ തീർന്നതിന് ശേഷം മാത്രമേ ചോറ് കഴിക്കത്തുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? അപ്പം നമ്മൾ കുട്ടിയുടെ പേരെഴുതാം. കുട്ടി, കുട്ടിയുടെ പേരെന്താ? പേരെന്ന് പറഞ്ഞേ. സരിത. അന്ന് ആ പേരൊന്ന് എഴുതേ കുട്ടി, നോക്കട്ടെ. സരിത അക്ഷരങ്ങളൊക്കെ മറന്നുപോയി കേട്ടോ. സരിതയ്ക്ക് ഓർമ്മയില്ല. സരിതയ്ക്ക് അന്നേരം മോള് സ്പെല്ലിംഗ് പറഞ്ഞു കൊടുത്തിട്ടാണ് എഴുതിയെന്നാ പറയുന്നത് കേട്ടോ. സരിത നന്നായി എഴുതിയൊക്കെ ചെയ്യുന്ന ആളല്ലായിരുന്നു, മറന്നുപോയതാണല്ലേ അക്ഷരങ്ങളൊക്കെ. കുഴപ്പമില്ല, നമുക്ക് അക്ഷരങ്ങളൊക്കെ അപ്പൊ ഇനിയും പഠിക്കണ്ടേ? ഇനി പഠിക്കണം, ഇനി പഠിക്കണം അക്ഷരങ്ങളൊക്കെ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി മോളുടെ പേരെഴുതാം. മോളുടെ പേരെന്താ? കാവേരി. എഴുതേ. കെ എ എഴുതേ. കെ എ. ആ അടിപൊളി 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 അടിപൊളി. എഴുതിയപ്പോൾ എന്താണെന്നറിയാം മനസ്സിലായ, അക്ഷരങ്ങൾ അറിയില്ല എന്നല്ല, അക്ഷരങ്ങൾ പേരിനനുസരിച്ചുള്ള എഴുതാനറിയില്ല. സ്പെല്ലിംഗ് പറഞ്ഞു കൊടുത്തപ്പം തന്നെ അക്ഷരങ്ങൾ എഴുതി. അക്ഷരങ്ങൾ അറിയാം, എഴുതാൻ ആ പേരിനനുസരിച്ചുള്ള സ്പെല്ലിംഗ് എഴുതാൻ അറിയില്ല കേട്ടോ. മലയാളത്തിൽ എഴുതേ, മലയാളത്തിൽ എഴുതേ. കാവേരി മലയാളത്തിൽ എഴുതേ. കാ കാവേരി. കാന്നെഴുതണ്ടേ? ആ എഴുത്. ഇതിപ്പോ വെറും കായല്ലേ ആയോളൂ. കാവേരി ചുനുപ്പ് ചേർക്ക്. ആന്നുള്ള ചുനുപ്പ് ചേർക്ക്. ആന്നുള്ള ചുനുപ്പ് അറിയില്ല, മറന്നുപോയി. ഇങ്ങനെ ഇങ്ങനെ ഈ സീ തിരിച്ചിടുന്ന സാധനം. കാ ആ ചിഹ്നം. ആ ചിഹ്നം, ആ ചിഹ്നം എഴുതേ. എഴുത്തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താം, കുഴപ്പമില്ല. അത് പൂവായിപ്പോയി. അതല്ല പിടിച്ചേ, പിടിച്ചേ. അതായത് കണ്ട കാവേരി. ഞാൻ പിടിക്കുന്നില്ല, അങ്ങനെ എഴുതിയാ മതി, സ്വന്തമായിട്ട് എഴുതിയാ മതി. എഴുതിയിട്ട് മേളിലോട്ട് ചുനുപ്പ്. കണ്ടാ മോള് അന്ന് പറഞ്ഞിരുന്ന കണ്ടോ അക്ഷരമൊക്കെ. അയ്യ മേളിലോട്ട്, ഇതിപ്പോ തായ ഇല്ലേ. ഇറ് മേളിലോട്ട്, മേളിലോട്ട്. എനിക്ക് വാക്ക് കിട്ടുന്നില്ല പിടിച്ചു.
വേണമെങ്കിൽ വെട്ട് അല്ലെങ്കിൽ എന്റെ മേലോട്ട് അങ്ങ് എഴുതാം. ഇനി അടുത്തെ കാർത്തിക് നീത്ത ഇത്തല്ല കൊഴപ്പില്ല വള്ളി ഇട് വള്ളി ഇട് ഇനി കാർത്തിക് കാ എഴുതി ചന്ദ്രകല ഏത് കാ എഴുതി ചന്ദ്രകല അടിപൊളി ഒരു ക്ലാപ്പടിച്ച് ക്ലാപ്പടിച്ച് പിള്ളേ കുട്ടികളെല്ലാരും ക്ലാപ്പടിച്ചേ. സരിതയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുട്ടി, കുട്ടികളെല്ലാം ക്ലാപ്പടിക്കുക. ഇപ്പൊ നമ്മുടെ സരിത കുട്ടിക്ക് കൈ അങ്ങോട്ട് വഴങ്ങി വരുന്നില്ല കേട്ടോ. മുന്നേയൊക്കെ നല്ലതായിട്ട് എഴുതുന്ന ആളായിരുന്നു നമ്മ പറയുന്നേ. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ടു ലൈൻ ബുക്ക് മേടിച്ചിട്ട് നമുക്ക് അങ്ങ് എഴുതാം കേട്ടോ. നമ്മള് കൊച്ചു പിള്ളേരെ എഴുതുന്നതൊക്കെ ഞങ്ങൾ സരിത എഴുതി പഠിപ്പിക്കാൻ പോണേ. ഞങ്ങൾ ടു ലൈൻ ബുക്ക് മേടിച്ച് കാവേരി പഠിപ്പിച്ചോളൂ കേട്ടോ.